ഉരുൾപൊട്ടൽ ഭീതിയിൽ കാടിറങ്ങിയ ഇടമലയാറിലെ ആദിവാസികൾ രണ്ടാഴ്ച പിന്നിടുമ്പോഴും അഭയമില്ലാതെ ദുരിതത്തിൽ. കൃഷി ചെയ്ത് ജീവിക്കാൻ അർഹമായ ഭൂമി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ആദിവാസി കുടുംബങ്ങളെ ഇടമലയാറിലെത്തി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തൃശൂർ മലക്കപ്പാറ അറാക്കപ്പ് ആദിവാസി ഊരിൽ നിന്ന് ജൂലൈ ആദ്യവാരമെത്തിയ 42 മനുഷ്യരും ഒരു തുണ്ട് ഭൂമിക്കായി സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. മണ്ണിടിച്ചിലും വന്യജീവി ശല്യവും ജീവിക്കാൻ കഴിയില്ലെന്ന് വന്നതോടെയാണ് മലയാറ്റൂർ വനമേഖലയിലേക്ക് ഇവർ കാൽനടയായി എത്തിയത്. കുടിൽ കെട്ടാനുള്ള ശ്രമം വനംവകുപ്പ് അധികൃതർ തടഞ്ഞു. പിന്നീട് ഈ കോവിഡ് കാലത്ത് 14 കുട്ടികൾ ഉൾപ്പെടെ 42 പേർ ഇടമലയാറിലെ ട്രൈബൽ ഹോസ്റ്റലിൽ കഴിച്ചുകൂട്ടുകയാണ്. ആദിവാസികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവരെ ഇടമലയാറിലെത്തിക്കണ്ടത്. അവർക്ക് അവരുടെ ഒരു ഹാബിറ്റാറ്റിലേക്ക്, അവരുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് ഞാൻ അടിയന്തരമായി മന്ത്രിയുമായി സംസാരിക്കും, ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും. തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്ന് ശാശ്വതമായ പരിഹാരം ഇവരുടെ പ്രശ്നത്തിന് ഉണ്ടാക്കാൻ. മലക്കപ്പാറ അറക്കപ്പിലേക്ക് മടങ്ങാനാകാത്ത അവസ്ഥയാണെന്ന് ആദിവാസികൾ ആവർത്തിച്ചു. ഇടമലയാർ വൈശാലി ഗുഹയ്ക്കടുത്ത് വാസയോഗ്യമായ സ്ഥലം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 19 കവളപ്പാറയിലും 2020 പെട്ടുമുടി ദുരന്തം നടന്നതുപോലെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഇനി കണ്ടത് മാത്രം പോരാ, എത്രയും വേഗം ഇതിനുള്ള നടപടിയും അദ്ദേഹം എടുക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. എത്ര കാലത്താണ് ഞങ്ങൾ ഇങ്ങനെ താമസിക്കുക? ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക? കാട്ടാനശല്യം രൂക്ഷമായ കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളും പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. കർഷകർക്ക് അനുകൂലമായ നടപടികൾ ഉറപ്പാക്കുമെന്ന് വി ഡി സതീശൻ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. We'll be right back.